ഒരു മീൻകറി വെക്കുന്ന വീഡിയോ ആണ്. ഈ മീൻകറി വെക്കുന്ന വീഡിയോ ഇന്ന് ഇതുണ്ട്. അപ്പൊ തുടക്കം മുതൽ തീരുന്നത് വരെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് ഈ മീൻകറിക്കായിട്ട് എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്ന വറ്റ മീനാണ്. വറ്റ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പം ആ മീനാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. അപ്പം ഇത് നമുക്ക് വെക്കാം, മീൻകറി വെക്കാം, കറിയായിട്ട് നന്നായിട്ട് വെക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അഞ്ച് മിനിറ്റ് വേണ്ട, നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി കിട്ടുന്നത്. ചട്ടി ചൂടാകാതെ വെള്ളത്തിനകത്തോട്ട് എണ്ണയൊക്കെ കൊണ്ടുപോയിച്ചാൽ നല്ല കണ്ണം നോക്കും, പൊട്ടി തെറിക്കുന്ന പോലെ ശബ്ദം കേൾക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചട്ടി ഒന്ന് ചൂടാകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ ചട്ടി ഞാൻ നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ചതാണ്. അപ്പോൾ ചട്ടി ചൂടായെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാവേ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വേണേൽ അങ്ങനെ ഒഴിക്കാം. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഈ കോട്ടയം ജില്ലയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ മീൻ കറിക്കകത്ത് എണ്ണയൊക്കെ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ നല്ലപോലെ ചേർക്കാം. ചിലർക്ക് അങ്ങനെ എണ്ണ അധികം ചേർക്കാൻ പറ്റത്തില്ല. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ ചേർക്കാം. ഞാനിപ്പം എണ്ണ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഉലുവയായി ഇടണ്ടേ. അപ്പം ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ ഇന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതിനാദ്യം ആവശ്യമായിട്ട് വേണ്ടത്, ആദ്യം നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഉലുവയായി ഇടുന്നു. ഉലുവ ഇട്ട് പൊട്ടിക്കണം. നമ്മൾ കടുക് ഒന്നും മീൻ കറിക്ക് അങ്ങനെ ഇട്ട് പൊട്ടിക്കാറില്ല, കടുക് ഇട്ട് പൊട്ടിക്കാറില്ല. ഇവിടെ ഉലുവ ഇട്ടാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ കടുകിന് വരെ ഉലുവ ഇട്ട് പൊട്ടിക്കും. അപ്പോൾ ഈ ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി, അതായത് കുറച്ച് വെളുത്തുള്ളി, നമുക്കറിയില്ല നമ്മൾ മീൻ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി എടുക്കണം. അപ്പം ഇത്ര അളവെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, അതിനാവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ഇടാം, ഇങ്ങനെ മുറിച്ചിടാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില, അത് അതിനകത്ത് ഇടാൻ വേണ്ടി. പിന്നെ മുളക് പൊടി. മുളക് പൊടി ഇപ്പോൾ 1 കിലോ മീൻ ഉള്ളതുകൊണ്ട് ഇത് 3 സ്പൂൺ മുളക് പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് മതി. ഞങ്ങളങ്ങനെ കൂടുതൽ മല്ലിപ്പൊടി ഇവിടെ ഈ മീൻ കറിക്കകത്ത് ഇടാറില്ല. കുറച്ച് അത്യാവശ്യം മാത്രമേ, ഒരു ഇത്തിരി മുളക് പൊടി മാത്രമേ ഈ മല്ലിപ്പൊടി മാത്രമേ ഇടാറുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ എണ്ണ ചൂടായി നോക്കാവേ. എണ്ണ ചൂടായിരുന്നേ, കൈ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്കറിയാൻ പറ്റും ചൂടായിട്ടുണ്ടെങ്കിൽ. ഈ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് അതായത് നമുക്ക് ഈ ഉലുവ ഇടാവേ. ഉലുവായിട്ട് നമ്മുടെ കയ്യിലെ വെള്ളത്തിൻ്റെ അംശമൊന്നും കാണരുത്, നല്ലപോലെ പൊട്ടിട്ട് ആ ഉലുവായ അതിൽ കിടന്നൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നോക്കിക്കോണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കറുത്ത് കരിഞ്ഞു പോവേ. അപ്പോൾ അത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അടുത്തത് ചേർത്തോണം. അടുത്ത് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി എല്ലാം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് എന്ത് സാധനം ഇട്ടാലും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിടണം, അല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും. അപ്പം പച്ചമുളക്, പിന്നെ ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നമ്മൾ ഈ മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ ചേർക്കണം. അപ്പം അത് നമ്മൾ ചേർത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കണം. അല്ലാതെ നമ്മൾ പൊടിയുടെ കൂടെ ചേർക്കാൻ നിൽക്കേണ്ട, മഞ്ഞൾപ്പൊടി ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചേർക്കണം. എന്നിട്ട് നമ്മളിത് വഴറ്റണം. ഇതൊന്ന് മൂത്ത് വരണം, കരിഞ്ഞു പോകരുത്, ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് പൊടി ഇടാനുള്ള ഒരു പരുവം ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ എടുത്ത് വെച്ചേക്കാം നമ്മുടെ പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയാണ്. ഇനി ഈ മീൻ കറിക്കകത്ത് നമുക്ക് ഇനി ഇച്ചിരി രുചി കൂടണമെന്നുണ്ടെങ്കിൽ ഈ ഫിഷ് മസാലയൊക്കെ നമുക്ക് കവർ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം കേട്ടോ. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഫിഷ് മസാല ഇപ്പം ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഈ മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ മുളക് പൊടി, അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ തീ, അപ്പോൾ അടുപ്പാണെങ്കിൽ അത് നോക്കിയിട്ട് ഗ്യാസ് ആണെങ്കിൽ അത് നോക്കിയിട്ട് തീ ഒരു ശകലം ഒന്ന് കുറച്ച് വെക്കണേ. അല്ലെ പൊടിയെല്ലാം കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ കരിഞ്ഞങ്ങ് പോകും. അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കും. ചേർത്തതിന് ശേഷം നമ്മളിത് നല്ല ഇറക്കണം എണ്ണ. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ഓർക്കും എൻ്റെ ദൈവമേ മീൻകറിക്കകത്ത് ഇത്രയും എണ്ണയോ എന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ മീൻകറി വെക്കുമ്പോൾ നല്ലപോലെ എണ്ണ ചേർത്താണ് കേട്ടോ മീൻകറി വെക്കുന്നത്. എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട് വയ്ക്കുമ്പോൾ മീൻകറിക്കകത്ത് നല്ല എണ്ണ കാണും.
നല്ല മുളക് പൊടിയാണ്. അപ്പം നല്ല എരിയൊക്കെ വേണം മീൻകറിക്കൊക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ അതായത് പെട്ടെന്ന് ഈ മുളകും മല്ലിയും ഒന്ന് ചൂടായി വരണം, നല്ലപോലെ ഒന്ന് ചൂടായി വരണം, കരിഞ്ഞു പോകരുത്, ഒന്ന് ചൂടായി വരണം. അതിന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം, ഈ കുറച്ച് വെക്കണേ. എന്നിട്ട് മുളക് പൊടിയും ഇതൊക്കെ ഒന്ന് ചൂടായി നല്ലൊരു മണം വരും. ഈ വെളുത്തുള്ളിക്കകത്തോട്ടൊക്കെ മുളക് പൊടിയൊക്കെ ഇടുന്നു. ഇപ്പം നമ്മുടെ ചൂടായിട്ടുണ്ട്, ആ മണം വന്നു. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ മീൻകറി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഓവറായിട്ട് വെക്കേണ്ട, മീനല്ലേ, ഒത്തിരി വെള്ളം വേണ്ട. നമ്മുടെ മീനൊന്ന് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയില്ലേ, ആ കറിവേപ്പില ഒരു രണ്ട് തണ്ട്, മൂന്ന് തണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് നമ്മളവിടെ വെച്ചു. ഈ രണ്ട് തണ്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഇതിലിട്ട് കൊടുക്കുന്നു. ആ ഈ വരുന്ന അതിൻ്റെ തണ്ടുണ്ടല്ലോ, അത് വേണേൽ ഒടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ലാസ്റ്റ് വേണേൽ നമുക്ക് എടുത്ത് കളഞ്ഞാൽ മതി, അത് നല്ലതാണ് ഈ തരത്തിൽ കിടക്കുന്നത്. ഇനി നമ്മൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മളിത് കുടംപുളിയാണ്, ഇതിനകത്ത് വാളൻപുളിയല്ല നമ്മൾ ചേർക്കുന്നത്, ഈ കുടംപുളിയാണ്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് വെള്ളത്തിനകത്ത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മീനിനനുസരിച്ച് നല്ല പുളിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മൂന്നാല് ചുള മതിയേ ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഈ പുളി എടുത്ത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൂട്ടാം. ഇത് കുടംപുളി ഇട്ട് വെച്ച മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യേക ടേസ്റ്റായിരുന്നു. പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തോട്ടൊക്കെ ചിലരങ്ങനെ കുടംപുളി ഇട്ട് വയ്ക്കാറില്ല, അവിടെ ഈ വാളംപുളിയാണ് കൂടുതൽ മീൻകറിക്കകത്ത് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പം തന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കി നമ്മൾ ഇടുകയില്ല, നമ്മൾ അത് ഇടത്തില്ല. ഇടാതെ ഈ മീതൊന്ന് തിളച്ച് വരണം, തിളച്ച് വന്നതിന് ശേഷമേ നമ്മൾ മീൻ പെറുക്കി ഇതിനകത്ത് ഇടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മീൻ കഷ്ണം ഇതിൽ കിടന്ന് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മീൻ നമുക്ക് ഇതിനകത്ത് കഷ്ണങ്ങൾ പെറുക്കി ഇടാം. അപ്പം നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അതെ, നമ്മുടെ മീൻകറി മീൻ കഷ്ണങ്ങൾ ഇടാനുള്ള നമ്മുടെ മസാല എല്ലാം കൂട്ടി അതെല്ലാം കൂടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ പെറുക്കി ഇടാം ഇതിനകത്തോട്ട്. വെച്ചിട്ട് മീൻ പെരുത്തി ഇടാവേ ഇതിനകത്തോട്ടെ, പതുക്കെ ഇടണം, അല്ലെങ്കിൽ കൈയെല്ലാം കൂടെ പോകും, തിളത്തെ വെള്ളം എല്ലാം കൂടെ കൈ വേണം. കപ്പയ്ക്ക് ചോറിന് അങ്ങനൊക്കെ നല്ലതാ കഴിക്കാനായിട്ട്. കപ്പയ്ക്ക് ഇച്ചിരി മീൻകറി ഇല്ലെങ്കിൽ പിന്നെ ഒരു ഒരു സുഖമില്ല, ഒരു രസമില്ല. നമുക്ക് ഇതെല്ലാം മീൻകറിക്കകത്ത് നമ്മൾ കൂണോ തവിയോ ഒക്കെ എടുത്തിട്ട് കുമ്മോ അങ്ങനെ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം കൂടെ പൊടിഞ്ഞു എല്ലാം കൂടെ അങ്ങ് പോകും. നമ്മൾ ഇതിനകത്ത് അങ്ങനെ തവി ഇടണ്ട. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. ഇത് മീൻ പാകമായി കഴിയുമ്പം ഈ എണ്ണ മണ്ടയിൽ തെളി എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ മീൻകറി അതിൻ്റെ പാകമായെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് ഗ്യാസ് നിർത്തിയാൽ മതി. അപ്പോൾ ഇത് വേകട്ടെ, വേകാൻ വേണ്ടി നമുക്കിത് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയെന്ന് തോന്നുന്നു, നമുക്ക് തുറന്ന് നോക്കാവേ. എന്താ മണം, നല്ല മണം. അപ്പം ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഇടപ്പം കുറച്ച് നേരത്തേക്ക് അടക്കം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഈ മീൻകറി ഉണ്ടോ, അപ്പോൾ കറക്റ്റ് പാകമായത്, എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് വഴി നോക്കുമ്പോൾ ഈ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത് ഇതാണ് മീൻകറി പാകാവുന്നതിൻ്റെ അളവിതാണേ. എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീൻ വെക്കരുത്, അപ്പം എടുത്തോണം. ഇനി തീർത്തങ്ങ് പറ്റിച്ച് എടുക്കുന്നവരാണെ കുറച്ചുകൂടെ അങ്ങ് നല്ലപോലെ പറ്റിച്ച് എടുത്തു. എനിക്കിപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇച്ചിരി ഇതിൻ്റെ ഒരു ശകലം ചാറിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നു. ഇനി ഈ മീൻകറി ചോറിൻ്റെ കൂട്ടത്തിൽ അല്ലെ കുറച്ച് കപ്പ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പം അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങളെല്ലാവരും കഴിക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഞാനങ്ങനെ
വീഡിയോസൊന്നും അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഈ മീൻകറി വെക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും മീൻകറിയൊക്കെ വെക്കാൻ അറിയാം, പക്ഷേ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇനി ഞാൻ വേറെ വീഡിയോ ഇടും, അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു, പക്ഷേ വിട്ടുപോയതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതിൽ ചേർത്തായിരുന്നു കേട്ടോ, പക്ഷേ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഞാനതങ്ങ് വിട്ടുപോയതാണ്. പക്ഷേ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണേ.